ഇവർക്ക് അബോർഷൻ ചാൻസും പിന്നെ അതുപോലെ തന്നെ നേരത്തെ വേദന വരാൻ പ്രസവ വേദന വരാനും അങ്ങനെയുള്ള ചാൻസസ് കൂടുതലാണ് ഗർഭിണികളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ സിമി ഹാരിസ് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് SUT ഹോസ്പിറ്റൽ പട്ടം നമസ്കാരം ആദ്യം തന്നെ നമ്മുടെ ഗർഭിണികളിലെ ആരോഗ്യ പ്രശ്നം നമ്മുടെ ടോപ്പിക് അതാണ് അപ്പോൾ പൊതുവെ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത് ഗർഭിണികളിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ തന്നെ അതായത് ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ അവരത് അതിനെക്കുറിച്ച് അതായത് ഒരു പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് അവർ പ്ലാൻഡ് ആയിരിക്കണം അവരുടെ പ്രഗ്നൻസി അപ്പോൾ പ്രഗ്നൻസി ആയിട്ടല്ല അവരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഒരു ഒരു സ്ത്രീ അപ്പോൾ കല്യാണം കഴിച്ചു അപ്പോൾ എനിക്ക് പ്രഗ്നൻസി ആവണം അല്ലെങ്കിൽ എനിക്ക് 3 മന്ത്സ് പ്രഗ്നൻസി ആവണ്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ അവരൊരു പ്ലാൻഡ് ആയിരിക്കണം ഫോർ എക്സാമ്പിൾ അതിന് മുമ്പ് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇപ്പോൾ 3 മന്ത്സ് കഴിഞ്ഞിട്ട് അവർക്ക് പ്രഗ്നൻസി ആകണം അതിന് മുമ്പ് ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ഇവർ കണ്ടുപിടിച്ചിരിക്കണം ലൈക്ക് ഇവരുടെ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് അമിതവണ്ണം ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ കൊച്ചിലെ തന്നെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ഇപ്പം പല അസുഖത്തിനും എക്സാമ്പിൾ ആസ്മയ്ക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടാവും ജെന്നിക്ക് മരുന്ന് കഴിക്കുന്നുണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ പ്രോബ്ലത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ ചെറുതിലെ ഡയബറ്റിക് ആയിട്ടുള്ളവർ കാണും പിന്നെ അതും അല്ലെങ്കിൽ കിഡ്നി അസുഖം കിഡ്നിയുടെ അസുഖം അപ്പോൾ പലതരത്തിൽ മരുന്ന് കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ളവർ ആ ഒരു പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് അവരുടെ മരുന്ന് അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെൻറ്റാണോ എടുക്കുന്നത് ആ ട്രീറ്റ്മെൻറ്റ് വെച്ച് അവരുടെ ആരോഗ്യസ്ഥിതി വളരെ തൃപ്തികരമായിരിക്കണം പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് അപ്പോൾ ആ ഒരു കൺസൾട്ടൻ്റായിട്ടുള്ള ഡോക്ടർ അതായത് അവർ ആദ്യമേ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് പറയുക ഞാനിപ്പോൾ കല്യാണം കഴിച്ചു എനിക്ക് പ്രഗ്നൻസി ആകണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡോസ് ട്രീറ്റ്മെൻറ്റ് അതനുസരിച്ച് ക്രമീകരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം വളരെ ഹൈ ഡോസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു പ്രഗ്നൻസി കാരണം കുഞ്ഞിനും കൂടെ കിട്ടുന്നതാണ് ഈ മരുന്നുകൾ അപ്പം അതിനുവേണ്ടി നമ്മൾ അതെല്ലാം ഒന്ന് നോർമലാക്കും വളരെ ഒന്ന് ഡോസ് കുറയ്ക്കും അങ്ങനെ ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ പോലും ഹൈ ബ്ലഡ് ഷുഗർ ഉള്ള ഒരാൾക്ക് പ്രഗ്നൻസി ആകുമ്പോൾ അംഗവൈകല്യത്തിനുള്ള ചാൻസ് കൂടുതലാണ് കുഞ്ഞിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ അത് ഇൻസുലിനോട്ട് മാറും പിന്നെ ബി പിയുടെ മരുന്നാണെങ്കിൽ തന്നെ പല ഡ്രഗ്സും പിന്നെ ഈ പറഞ്ഞ കുഞ്ഞിന് ഹാനികരമാണ് അത് കാരണം അതിന് അതല്ലാത്ത ഡ്രഗ്സിലോട്ട് മാറ്റും അപ്പം അങ്ങനെ പ്ലാൻഡ് ആയിരിക്കണം പ്രഗ്നൻസി അതോടൊപ്പം തന്നെ അവർ ഫോളിക് ആസിഡ് ടാബ്ലറ്റും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും 3 മന്ത്സ് ബിഫോർ തന്നെ പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നത് കുഞ്ഞിൻ്റെ ന്യൂറൽ ഡെവലപ്മെൻറ്റ് അതായത് ബ്രെയിൻ മസ്തിഷ്കത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് നല്ലതാണ് അത് കാരണം ഒരു 3 മന്ത്സ് മുമ്പ് ഫോളിക് ആസിഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ആരോഗ്യകരമായ ഒരു ശരീരത്തിലാണ് നമ്മൾ ഒരു പ്രഗ്നൻസി ആകാനായിട്ട് അമ്മയെ നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും ആരോഗ്യമുള്ള ഒരു ശരീരമാണ് എന്നിപ്പം കോമൺലി അങ്ങനെ ആരും നേരത്തെ തന്നെ ഓരോ ട്രീറ്റ്മെൻ്റ് എടുത്ത് അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്ത് എൻ്റെ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് നോക്കാറില്ല അപ്പം മാം പറഞ്ഞ മെയിൻ പോയിന്റ്സ് തൈറോയിഡ് ഉണ്ടോ നോക്കുക ഒബിസിറ്റി ഉണ്ടോ അതെല്ലാം ശ്രദ്ധിക്കുക അപ്പം തൈറോയിഡ് ഉള്ളത് ഇപ്പോൾ നേരത്തെ ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നേരത്തെ ചെയ്ത് വെച്ചിരിക്കണം എന്നാണോ മാഡം പറയുന്നത് അല്ല ഇപ്പം നമ്മളിപ്പം കല്യാണം കഴിഞ്ഞു ഇപ്പം വരുന്ന എല്ലാവരോടും നമ്മൾ തൈറോയിഡ് ചെയ്യണമെന്ന് പറയില്ല പക്ഷേ ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഒരു എല്ലാ പ്രഗ്നൻസിയും പ്ലാൻഡ് ആയിരുന്നില്ല അത് അത്രയും നല്ലത് പക്ഷേ ഇപ്പം ഒരു പേഷ്യൻ്റ് ഇപ്പം കല്യാണം കഴിച്ചു ഇപ്പം നമ്മൾ 1 ഇയറായിട്ട് പ്രഗ്നൻസി ആയില്ല അപ്പം അങ്ങനെ അല്ലെങ്കിൽ 6 മന്ത്സ് ആയിട്ട് ആയിരുന്നില്ല അപ്പം ആ പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റിന് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ തൈറോയിഡും അവരുടെ ബ്ലഡ് ഷുഗറും എല്ലാം ചെക്ക് ചെയ്യും പക്ഷേ ചില പേഷ്യൻസ് ഇപ്പം പറഞ്ഞ കണക്ക് കല്യാണം കഴിഞ്ഞു പെട്ടെന്ന് 3 മന്ത്സ് ആയപ്പോൾ പ്രഗ്നൻസി ആയി പക്ഷേ ആ സമയം തന്നെ അവർ ഡോക്ടറെ കാണേണ്ടതാണ് അപ്പം നമ്മൾ ആ സമയം തന്നെ പേഷ്യൻസിൻ്റെ തൈറോയിഡ് ചെക്ക് ചെയ്യും കാരണം കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ ഏർലി വീക്സിലാണ് ഇത് വരുന്നത് അപ്പോൾ പലപ്പോഴും ചോദിക്കും അമ്മ ചോദിക്കാറുണ്ട് ഞാൻ ഈ തൈറോയിഡ് കഴിക്കുമ്പോൾ അത് കുഞ്ഞിന് കിട്ടില്ലേ അല്ലെങ്കിൽ അത് കുഞ്ഞിന് ദോഷമല്ലേ അപ്പോൾ നമ്മൾ പറയുന്നത് അതാണ് ആക്ച്വലി കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഈ കഴിക്കുന്നത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അമ്മ തൈറോയിഡ് കഴിച്ചിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം പോസിറ്റീവ് ആവുന്ന ആ സമയം തന്നെ എത്രയും വേഗം അമ്മ വരികയും നമ്മൾ ആ ബ്ലഡ് ടെസ്റ്റ് അതായത് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ മാത്രമേ അപ്പം ചെയ്യുള്ളൂ എസ്പെഷ്യലി തൈറോയിഡ് ബ്ലഡ് ഷുഗർ ഹീമോഗ്ലോബിൻ ഈ 3 ടെസ്റ്റും നിർബന്ധമായിട്ടും ചെയ്തിരിക്കും അപ്പോൾ ഈ വിമൻ ഹെൽത്തിൽ PCOD എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പം ആ ഒരു സിൻഡ്രോമിൻ്റെ എന്താണ് ഈ ഒരു പ്രഗ്നൻസിയുമായിട്ടുള്ള റിലേഷൻ എന്താണ് അപ്പോൾ അത് നേരത്തെ തന്നെ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ പലരും നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നു അപ്പോൾ അതെങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം
യൂഷ്വലി ഈ പി സി ഒ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം അണ്ടോത്പാദനം നടക്കുന്നില്ല. അപ്പോൾ അണ്ടോത്പാദനം നടക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവുന്നില്ല. സോ ഈ പി സി ഒ ഡി നമ്മൾ യൂഷ്വലി ഡയഗ്നോസ് ചെയ്യുന്നത് തന്നെ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് പേഷ്യൻസ് വരുമ്പോഴാണ്, വന്ധ്യതയായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇവരെ പി സി ഒ ഡി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ പി സി ഒ ഡി പേഷ്യൻസിൽ ഒരു മോർ ദാൻ 50% നമ്മൾ ട്രീറ്റ്മെൻറ് എടുത്തതിന് ശേഷം മാത്രമേ ഇവർ പ്രഗ്നൻസി ആകാറുള്ളൂ. അപ്പോൾ ഈ പി സി ഒ ഡി പേഷ്യൻസ് പ്രഗ്നൻസി ആകുമ്പോൾ ഇവർക്ക് ഡയബറ്റീസ് ആവാനുള്ള സാധ്യത ഒരു 50% സാധ്യത ഡയബറ്റീസ് ആവാനുണ്ട്. പിന്നെ ഈ പി സി ഒ ഡി പേഷ്യൻസിന് വണ്ണം കൂടുതലായിരിക്കും, യൂഷ്വലി ഒരു വെയിറ്റ് ഗെയിൻ കൂടുതലായിരിക്കും. അപ്പോൾ അവരുടെ വെയിറ്റ് റിഡക്ഷൻ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പി സി ഒ ഡി പേഷ്യൻസ് ട്രീറ്റ്മെൻറ് എടുത്തിട്ടാണ് പലരും പ്രഗ്നൻസി ആകുന്നത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ് എടുത്ത് പ്രഗ്നൻസി ആകുമ്പോൾ തന്നെ അതിന് അബോർഷൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പി സി ഒ ഡി പേഷ്യൻസിനോട് നമ്മൾ പറയും പ്രഗ്നൻസി ആകുമ്പോൾ തന്നെ ഇവർക്ക് ഈ ഹൈ റിസ്കിലാണ്, ഇവർ ഈ പി സി ഒ ഡി പേഷ്യൻസിന് ചാൻസ് ഫോർ അബോർഷൻ കൂടുതലാണ്. അപ്പോൾ അവർക്ക് നമ്പർ ഓഫ് മെഡിസിൻസ് കൂടുതലായിരിക്കും എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പം പുതുതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ സെർവിക്കൽ ഇൻകോമ്പറ്റൻസ്, അതായത് ഇവർക്ക് അബോർഷൻ ചാൻസും പിന്നെ അതുപോലെ തന്നെ നേരത്തെ വേദന വരാൻ, പ്രസവ വേദന വരാനും അങ്ങനെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഈ പി സി ഒ ഡി യൂഷ്വലി പ്രഗ്നൻസിയിൽ നമ്മൾ കണ്ടുപിടിക്കാറില്ല, കൂടുതലും ഈ വന്ധ്യതയായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ പി സി ഒ ഡി കണ്ടുപിടിക്കുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസ് പ്രഗ്നൻസി ആകുമ്പോൾ അതിനുള്ള കോംപ്ലിക്കേഷൻസ് പറഞ്ഞു കൊടുക്കും നേരത്തെ. അപ്പൊ ഇതിപ്പം ഇത്രയും ഒരു സീരിയസ് ആയിട്ടൊരു ഭ്രമിലെത്തുമ്പോഴാണ് പലപ്പോഴും അറിയുന്നത്. അതിന് മുന്നേ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കാൻ അല്ലെ അറിയാൻ പറ്റുന്ന എന്തെങ്കിലും സിംപ്റ്റംസ് നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന? അതെ, പി സി ഒ ഡി അല്ലേ, പി സി ഒ ഡി അതാ ഞാൻ പറഞ്ഞത്. പി സി ഒ ഡി പേഷ്യൻസ് മിക്കവാറും ഇൻഫെർട്ടിലിറ്റി ആയിട്ട് അവർ വരും. പിന്നെ കുട്ടികളാണെങ്കിൽ ഒരു 16 to 18 years അല്ലെങ്കിൽ 18 years കഴിയുമ്പോൾ അവർക്ക് ഇറഗുലർ പീരീഡ്സ്, 3-4 months കഴിയുമ്പോൾ പീരീഡ്സ് ആവുള്ളൂ. പിന്നെ ഹിർസ്യൂട്ടിസം, രോമ വളർച്ച, പിന്നെ മുഖക്കുരു, പിന്നെ മുടി ഒഴിച്ചൽ, ഇങ്ങനെയുള്ള പല സിംപ്റ്റംസ് ആയിട്ട് വരാറുണ്ട്. അപ്പം നമ്മൾ സ്കാൻ നോക്കും, സ്കാനിൽ ഓവറിയുടെ രൂപമുണ്ട്, ആ രൂപമാറ്റത്തിനെയാണ് ശരിക്കും പോളിസിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഡയഗ്നോസിസ് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പം ഇത് രണ്ടും കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറി. അവർക്ക് വലിയ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മരുന്നൊന്നുമില്ല, പക്ഷേ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ലൈക്ക് അവർ എക്സസൈസ് ചെയ്യണം, അവരുടെ ഫുഡിൽ വരുന്ന മാറ്റം, അധികം മധുരം കഴിക്കാൻ പാടില്ല, ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനത്തെ ഫാറ്റി ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അവരുടെ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈലിലോട്ട് അവരെ ചെയ്യും. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതൊരു മാരകമായ രോഗമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക, അവരുടെ ഓവുലേഷൻ കറക്റ്റ് ചെയ്യുക, അവർ പിന്നെ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ ആ ഒരു ദിനചര്യ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യണം, അത്രയേ ഉള്ളൂ.